കുത്തുപറമ്പിലെ ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണെന്നാണ് ഇപ്പോൾ സൂചന. ബോംബ് പൊട്ടി കാൽമുട്ടിന് താടിയുണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രഞ്ജിത്ത് വി എസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. രഞ്ജിത്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതൊരു വെട്ടിക്കൊലപാതകമല്ല, മറിച്ച് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി, അതേ തുടർന്നുണ്ടായ പരുക്കാണ് മരണകാരണമെന്നാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അല്പം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ബോംബെറിഞ്ഞ ശേഷം ആ ബോംബേറിൽ മൻസൂറിന്റെ കാലിനേറ്റ പരിക്ക്, അതായത് കാല് ചിതറിപ്പോയിട്ടുണ്ട്. അപ്പോഴുണ്ടായ പരിക്കും ആ രക്തം വാർന്നു പോയതുമാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്. ഇടത് കാലിന്റെ മുട്ടിന് താഴേക്ക് പൂർണ്ണമായിട്ടും ചിതറിയ അവസ്ഥയിലാണ് കാലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മൻസൂറിന്റെ സഹോദരനായിട്ടുള്ള മൊഹസിൻ നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മൊഹസിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് അക്രമകാരികൾ എത്തിയത്. മൊഹസിനെ ആക്രമിക്കുന്ന സമയത്ത് തന്റെ സഹോദരൻ ഇടപെടുകയായിരുന്നു. മൊഹസിന്റെ പേര് ചോദിച്ച ശേഷമാണ് ആക്രമിച്ചത്. സഹോദരനായിട്ടുള്ള മൻസൂർ അപ്പോൾ ഇടപെട്ടു. ആ സമയത്ത് മൻസൂറിനെയും അവർ ആക്രമിച്ചു. അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം അവർ ബോംബെറിഞ്ഞ് വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. ആ ബോംബേറിലാണ് ഇപ്പോൾ മൻസൂറിന് പരിക്കേറ്റത്. ബോംബേറിൽ പരിക്കേറ്റ് കാലിന്റെ ഇടത് കാലിന്റെ മുട്ടിന് താഴോട്ട് പൂർണ്ണമായും ചിതിരിപ്പോയിരുന്നു. അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നുവെന്നും മോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ എത്താൻ വൈകിയതും മരണകാരണമായേക്കാം. കാരണം കാൽമുട്ടിന് താഴോട്ട് ചിതിരിപ്പോയ സന്ദർഭത്തിൽ അവിടെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്തത് രക്തം വാർന്ന് മരിക്കാൻ കാരണമായി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രാഥമികമായ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പ്രകാരം വെട്ടിപ്പരിക്കേൽപ്പിച്ചതോ അല്ലെങ്കിൽ വെട്ടിയതോ അല്ല മൻസൂറിന്റെ മരണ കാരണം. ബോംബേറിൽ കാൽമുട്ടിന് താഴോട്ട് ചിതറിപ്പോയതാണ് മരണകാരണമായി ഇപ്പോൾ പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ മറ്റ് ഈ മൻസൂറിനൊപ്പം തന്നെ പരിക്കേറ്റ മറ്റുള്ള ആൾക്കാരുടെ വിവരങ്ങൾ, അത്തരം കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? മൻസൂറിനൊപ്പം പരിക്കേറ്റത് മൻസൂറിന്റെ മൂത്ത സഹോദരനായിട്ടുള്ള മൊഹസിൻ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകനും ഭാരവാഹിയുമാണ് മൊഹസിൻ. മൊഹസിനെ ലക്ഷ്യമാക്കിയാണ് അക്രമികൾ വന്നത് എന്ന് മൊഹസിൻ തന്നെ പറയുന്നുണ്ട്. മൊഹസിൻ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ പോലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. മൊഹസിൻ പൂർണ്ണമായും അപകടനില തരണം ചെയ്തു. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം നമ്മോട് പ്രതികരിച്ചതുമാണ്. മോഹസിന് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഹസിനെ ലക്ഷ്യമാക്കിയാണ് അക്രമ സംഘം അവിടെ എത്തിയത്. മോഹസിനോട് പേര് ചോദിച്ച ശേഷം ഉറപ്പാക്കി, പേര് മോഹസിനാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അക്രമികൾ മോഹസിനെ വെട്ടിയത്. മോഹസിൻ ഭാര്യ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ അക്രമികൾ എത്തിയത്. അപ്പോൾ സഹോദരൻ അടുത്തുണ്ടായതുകൊണ്ട് സഹോദരൻ മോഹസിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടതാണ്. അപ്പോൾ അവർ ബോംബെറിഞ്ഞു. ആ ബോംബറിലെ പരിക്കാണ് മൻസൂറിന്റെ മരണകാരണമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു. വ്യക്തമാണ് രഞ്ജിത്ത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രാഥമികമായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. കൂത്തുപറമ്പിലെ ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ നൽകുന്ന സൂചന. അതോടൊപ്പം തന്നെ ബോംബ് പൊട്ടി കാൽമുട്ടിന് താഴെയുണ്ടായ മുറിവാണ് ഈ മരണകാരണമെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൻസൂറിന്റെ സഹോദരൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണെന്നും വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു.